ഹായ്, അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാനിട്ട ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് സ്പോർട്ടീവായിട്ട് ആൻസർ കിട്ടുന്നത്. മിക്ക ക്വസ്റ്റ്യനുകളും ചിന്തിച്ച് തന്നെ കിട്ടുന്ന ആൻസേഴ്സുകളായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ടിടാൻ കാരണം ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഒരാളും ടെൻഷൻ അടിക്കുകയോ നിങ്ങളെ ഞാൻ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇനി പി എസ് സി എക്സാമിന് പോകുമ്പോൾ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്തായാലും ഈ തെറ്റിനി വരുത്തരുത്. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ കീ വിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾക്ക് വരുത്തിയ തെറ്റുകൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് നോക്കാം, എന്താണ് റിസൾട്ട് എന്താ നോക്കാം. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇട്ടതിൽ ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് 18 ആണ്. 18 മാർക്കാണ് ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 2 പേരാണ് 18 മാർക്ക് സ്കോർ ചെയ്തത്. ആരൊക്കെയാന്ന് പറയട്ടെ. ഒരാള് ലാലു ഫ്രം ട്രിവാൻഡ്രം ആൻഡ് നീമ ഫ്രം കൊല്ലം. ലാലുവിനും നീമയ്ക്കും സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, നല്ല മാർക്ക് സ്കോർ ചെയ്തതാണ്. തെറ്റ് വന്നത് എവിടെയാണ് ആൻസർ കീ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ബാക്കിയുള്ളവരാരും കുറഞ്ഞ മാർക്കൊന്നും ആരും ഒത്തിരി കുറവ് മാർക്കൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ റിപ്ലൈ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ആൻഡ് കൺഗ്രാറ്റ്സ്. എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാലും സ്വന്തമായി മനസ്സിലാക്കുക എവിടെയാണ് പാകപ്പഴവ് പറ്റിയത് എന്നുള്ളത്. ഇനി ബാക്കിയുള്ളവരുടെ കൂടെ പറയാം. 2 പൊസിഷനിൽ വന്നിരിക്കുന്ന ഒരു 2 പേര് 16 മാർക്ക് വാങ്ങിയിട്ട്, സുതീഷ് ചെർപ്പളശ്ശേരി, മഞ്ജു ദിലീപ് പാലക്കാട്, അവർക്കാണ് 16 മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 15 മാർക്ക് കിട്ടി 3rd പൊസിഷനിൽ വന്നത് സഞ്ജയ് ആലപ്പുഴ, വൈശാഖ് മായന്നൂർ ഒറ്റപ്പാലം, നന്ദിനി മുരളി വണ്ടിത്താവളം പാലക്കാട്. 15 മാർക്കാണ് ഇവർക്ക് 3 പേർക്ക് ഉള്ളത് കേട്ടോ. ഇനി 14 മാർക്ക് വാങ്ങിയ കുറച്ച് പേരുണ്ട്, കുറെ അധികം പേരുണ്ട്. അഫ്സൽ കുഴൽമന്നം പാലക്കാട്, ദിനിൽ ഇടുക്കി, സുപ്രിയ ഒറ്റപ്പാലം, ഐശ്വര്യ പാലക്കാട്, സബിത ജയകൃഷ്ണൻ ചെന്നൈ. ഇത്രയും പേർക്ക് 14 മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. ഇനി 13 മാർക്കുള്ളത് ജ്യോതിഷ് പി ആർ പാലക്കാട്, സഞ്ജു സുരേന്ദ്രൻ പെരുവേമ്പ് പാലക്കാട്. 13 മാർക്കാണ് അവർക്ക് 2 പേർക്കും ഉള്ളത്. ഇനി 12 മാർക്ക് വാങ്ങിയ കുറെ അധികം പേരുണ്ട്. ജയകൃഷ്ണൻ കെ, പ്ലേസ് എവിടെയാന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ജയകൃഷ്ണൻ. അനാമിക ഒറ്റപ്പാലം, ഇതൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഫ്രേസൽ വെർബിന്റെ ഗെയിം മുതൽ ഈ മോള് ഡെയിലി റിപ്ലൈ ചെയ്യാറുണ്ട്, ആൻസേഴ്സ് ഒക്കെ എഴുതി അയക്കാറുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് മോളെ, അവരുടെ പാരന്റ്സിനാണ് ആദ്യം ഞാൻ താങ്ക്സ് പറയണത്, കാരണം കുട്ടികളെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം എൻകേജ്ഡ് ചെയ്യിപ്പിക്കുന്നതിൽ. അപ്പൊ അനാമിക മോളെ താങ്ക് യു കേട്ടോ. ഇനി 12 മാർക്ക് വാങ്ങിയ ബാക്കിയുള്ളവര് സുമിത ട്രിവാൻഡ്രം, രേഷ്മ ടി ടി പട്ടാമ്പി, ഷീബ പട്ടാമ്പി, വിനയ പട്ടാമ്പി. ഇത്രയും പേർക്ക് 12 മാർക്ക് വീതമാണ് ഉള്ളത്. ഇനി ഷിഫാനത്ത് ചെർപ്പളശ്ശേരി 9 മാർക്സ്, ശിവപ്രസാദ് പാലക്കാട് 8 മാർക്സ്. ഇങ്ങനെയാണ് സ്കോർ. അപ്പൊ മാർക്ക് കുറഞ്ഞു പോയവർ തെറ്റെന്താണ് ഇവിടെ വന്നു എന്ന് കൃത്യമായി ആൻസർ കീ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ആൻസർ കീയിലോട്ട് പോകാം. ഓരോ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ, വിത്ത് ആൻസേഴ്സ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം, ദർ വാസ് നോ മീൻസ് ഓഫ് കൺവേയൻസ് ദർ, സോ വി ഡാഷ് വോക്ക്. ഈ ചോദ്യം ഇരിക്കുന്നത് തന്നെ പാസ്റ്റ് ടെൻസിലാണ് എന്ന് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് വ്യക്തമായിരിക്കണം. ദർ വാസ് നോ, വാസ് എന്ന പാസ്റ്റ് ഫോമാണ് അവിടെ തന്നിരിക്കുന്നത്. സോ ഓപ്ഷനിൽ നിന്നൊരു പാസ്റ്റ് ഓക്സിലറി ആണ് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. മസ്റ്റ് പ്രസന്റ് ഫോം, വിൽ പ്രസന്റ് ഫോം, മേ പ്രസന്റ് ഫോം. അപ്പം ഹാഡ് ടു മസ്റ്റിന്റെ പാസ്റ്റ് ഫോമായ ഹാഡ് ടു ആണ് ആൻസർ. ബിക്കോസ് ചോദ്യം പാസ്റ്റ് ടെൻസിലാണ്, ഓക്സിലറി വെർബ് ഏതായിരിക്കണം, പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഹാഡ് ടു എന്ന മസ്റ്റിന്റെ പാസ്റ്റ് ഫോമാണ് ഫസ്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് കോമ ഇഫ് ദ വെദർ ഇസ് ബാഡ്. ഓക്കെ, ഇവിടെ ഏതാണെന്നറിയാലോ, നമ്മൾ ഗെയിമിലൂടെ പഠിച്ച ഫ്രേസൽ വെർബുകളിൽ നിന്ന് ചോദ്യം. ക്യാൻസൽ എന്ന ഫ്രേസൽ വെർബ് എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് എല്ലാവരും പഠിച്ചു, കോൾ ഓഫ്, അതാണ് ക്യാൻസൽ, ഓപ്ഷൻ ബി, അതാണ് ശരി ഉത്തരം. ഇനി വിച്ച് ഇസ് നോട്ട് ആൻ അക്രോണിം. അക്രോണിം എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്തായിരുന്നു അക്രോണിം? ഷോർട്ട് ഫോമിനെ ഒരു വേർഡായി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് അക്രോണിം. അപ്പൊ ഓപ്ഷൻ വായിച്ചപ്പോ തന്നെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വരണം. വൈഫൈ ഒരു വേർഡായി, പുതിയ വേർഡായി അത് മാറിയില്ലേ. സർ
സാർസ് അതും ഒരു വേർഡാണ്, ലോൽ അതും ഒരു വേർഡാണ്. എന്നാൽ എഫ് ഐ ആറിന് ഫിർ എന്ന് നമ്മൾ പറയാറില്ലല്ലോ, എഫ് ഐ ആർ എന്ന് സെപ്പറേറ്റഡ് ആയി തന്നെ പറയണ്ടേ. അതുകൊണ്ടാണ് അതെന്താവാത്തത്, അക്രോണിം അല്ലാത്തത്. അപ്പൊ അക്രോണിം അല്ലാത്തത് എഫ് ഐ ആർ എന്ന സി ഓപ്ഷൻ. എന്നാ റിലേറ്റീവ് പ്രണാമിന്റെ ചോദ്യം. Titanic, comma, dash is a famous movie won so many Oscars. ഇവിടെ ടൈറ്റാനിക് എന്ന വ്യക്തമായ മൂവിയുടെ പേരും പറഞ്ഞിരിക്കുന്നു, കൂടാതെ ഈ സെന്റൻസിനെ കോമയിട്ട് ഡിവൈഡും ചെയ്തിട്ടുണ്ട്. കൃത്യമായ പേര് പറഞ്ഞാലും കോമകൾ കൊണ്ട് ഡിവൈഡ് ചെയ്താലും വ്യക്തികളല്ലാത്ത പക്ഷം ആരാണ് റിലേറ്റീവ് പ്രണൗൺ വരിക നമ്മൾ പഠിച്ചു ആ ടോപ്പിക്കില്? വിച്ച്. സോ ദ ആൻസർ ഈസ് വിച്ച് എന്ന ബി ഓപ്ഷൻ. Now, would you mind dash reading aloud? Okay, would you mind ഇന്റെ പ്രയോഗം നമ്മൾ പഠിച്ചതായിരുന്നു. അവിടെ reading ബ്ലാങ്കിന് ശേഷം reading എന്നൊരു ജെറണ്ട് ആണ് വന്നിരിക്കുന്നത്. ജെറണ്ടുകളുടെ കൂടെ ഒരു പ്രനൗൺ അല്ലെങ്കിൽ നൗൺ എഴുതുന്ന എപ്പോഴും പൊസസീവ് രൂപത്തിലായിരിക്കണം. ഏതൊക്കെയാണ് പൊസസീവ് ഫോംസ് എന്ന് നമ്മൾ പഠിച്ചില്ലേ? ഹിസ്, ഹേഴ്സ്, ഇറ്റ്സ്, മൈ, മൈൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പൊസസീവ് പ്രനൗൺസ്. രാജൂസ്, രാമൂസ്, ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇട്ട് പറയുന്ന സംഭവങ്ങളാണ് എപ്പോഴും പൊസസീവ് പ്രനൗണുകളായിട്ട് വരുന്നത്. സോ പൊസസീവ് നൗണുകൾ പൊസസീവ് പ്രനൗണുകളും. സോ ഇവിടെ പൊസസീവ് ഫോമിൽ ഇരിക്കുന്ന ആര് മാത്രമാണ്? മൈ എന്നത് മാത്രമാണ്. സോ ജെറണ്ടിന്റെ കൂടെ പൊസസീവ് രൂപം യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആൻസർ മൈ എന്ന സി ഓപ്ഷൻ. ഐയും മീയും, ഐ സബ്ജക്ട് ഫോം, മീ ഒബ്ജക്ട് ഫോം, മൈസെൽഫ് എന്ന് പറയുന്നത് എംഫറ്റിക് അല്ലെങ്കിൽ റിഫ്ലക്സീവ് ഫോം ആണ്. അത് പറ്റില്ല, പൊസസീവ് മാത്രമായ മൈ ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ മിക്ക കുട്ടികൾക്കും ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഓഡ് വണ്ണ് കൊണ്ട് ചിലർ മീനിങ് ഒക്കെ നോക്കിയിട്ടുണ്ട് തോന്നുന്നു. നത്തിങ് എൽസ്. ഇത് ഈ ഓഡ് വണ്ണ് ആവട്ടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പാലിൻഡ്രോംസ് ആണ്. പാലിൻഡ്രോംസ് എന്താ? തിരിച്ചും മറിച്ചും വായിച്ചാൽ ഒരേപോലെ കിട്ടണം അല്ലേ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദന അല്ലേ, അതുപോലെ ജലജ എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു വായിച്ചാലും മറിച്ചു വായിച്ചാലും സെയിം വരുന്നത്. അപ്പൊ ഈ നാല് സ്പെല്ലിംഗ്സ്, നാല് വേർഡുകൾ ഒന്ന് തിരിച്ചു വായിച്ചു നോക്കൂ. ഏതൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചു വായിച്ച ഒരു പാലിൻഡ്രോമായി കിട്ടുന്നത്? പുള്ളപ്പ് പാലിൻഡ്രോമ, തിരിച്ചു വായിച്ചാലും പുള്ളപ്പ് കിട്ടും. മിനിം, അതും പാലിൻഡ്രോമാണ്. സോളോസ്, അതും പാലിൻഡ്രോമ, തിരിച്ചു വായിച്ചാലും സോളോസ് തന്നെ കിട്ടും. ഇമേജസ് തിരിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. സോ അതൊരു പാലിൻഡ്രോം അല്ല, അതുകൊണ്ടാണ് അതൊരു ഓഡ് വൺ ആയത്. അപ്പൊ ഡി ഓപ്ഷൻ ഇമേജസ് ആണ് കറക്റ്റ് ഉത്തരം. പാലിൻഡ്രോംസിന്റെ ലെസൺ നമ്മൾ എടുത്തിട്ടുണ്ട്, വേണ്ടവരെ പോയി കണ്ടോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, സെവൻത് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിച്ച ഒരു ചോദ്യമാണിത്, ഈ ഏഴാമത്തെ ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഹി സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഡാഷ് പ്ലേ ക്രിക്കറ്റ് വിത്ത് ഹിം. മിക്ക കുട്ടികളും ഇതിന് ആൻസർ യൂസ്ഡ് ടു എന്നാണ് എഴുതിയത്. എന്നാൽ ഉത്തരം തെറ്റ്, ഉത്തരം വുഡ് ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. യൂസ്ഡ് ടുവിനെ കുറിച്ച് ഞാൻ വളരെ ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റ് ഹാബിറ്റ് ആയിരിക്കണം. ഇവിടെ അവന്റെ അച്ഛൻ അവന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചു, പക്ഷെ കളിക്കുമായിരുന്നു എപ്പം മുതലേ? അവൻ ചെറുപ്പം മുതൽ കളിക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പാസ്റ്റ് ഹാബിറ്റിനെ മെൻഷൻ ചെയ്യുന്ന ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല. പാസ്റ്റിൽ പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്നിവിടെ ഒരിടത്തും പറയാത്തത് കൊണ്ട് സെഡ് ദാറ്റ് എന്ന പാസ്റ്റ് ഫോമോ ആണ് സെന്റൻസിന്റെ ഫസ്റ്റ് ഭാഗം. ശ്രദ്ധിക്കൂ, റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഒരു ഓർഡറാണിത്. ഹി സെഡ് ദാറ്റ് എന്ന് പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും പാസ്റ്റിൽ പതിവായി ചെയ്തിരുന്നു എന്ന് ഈ ചോദ്യത്തിൽ മെൻഷൻഡ് അല്ല. വെൻ ഹി വാസ് എ ചൈൽഡ്, വെൻ ഹി വാസ് ഇൻ സ്കൂൾ, കോളേജ്, അങ്ങനെ വല്ലതും ഒക്കെ പാസ്റ്റിലെ പതിവ് എന്ന് സൂചിപ്പിക്കുന്ന വല്ല മെൻഷനിങ്ങും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് എഴുതാവൂ? യൂസ്ഡ് ടു എന്ന് എഴുതാവൂ. അപ്പൊ പാസ്റ്റിലെ ഒരു പതിവല്ല ഇത്, പക്ഷേ ഉത്തരം പാസ്റ്റിൽ ആയിരിക്കുകയും വേണം. സോ ഏത് മാത്രമേ നമുക്ക് ഇവിടെ പാസ്റ്റ് ആയിട്ടുള്ളൂ? വുഡ് എന്ന് മാത്രമേ ഉള്ളൂ. ശീലമല്ലാത്തത് കൊണ്ട് യൂസ്ഡ് ടുനെ മാറ്റി നിർത്താം. കാനും വില്ലും പിന്നെ പാസ്റ്റ് അല്ലല്ലോ. ഓക്കെ, അപ്പൊ വുഡ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ഇത് തെറ്റിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആരോ ഒരാളെ മാറ്റാതെ ഒന്നും ഇത് കറക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹി റാൻ ആസ് ഫാസ്റ്റ് എസ് ഹി ഡാഷ്. ഇവിടെയും നിങ്ങൾ ചോദ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായി വായിച്ചു നോക്കൂ. ഹി റാൻ പാസ്റ്റ് ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റ് ഫോമിൽ ഒരു ഭാഗം നിൽക്കുമ്പോൾ മറുഭാഗത്തും പാസ്റ്റ് തന്നെ എഴുതണ്ടേ നിങ്ങൾ? സോ ഏതാണ് പാസ്റ്റിൽ ഇവിടെ വന്നിരിക്കുന്നത്? കുഡ് എന്ന് മാത്രമാണ്, ക്യാൻ അല്ല കേട്ടോ. ഇത് റൺസ് ആണെങ്കിൽ ക്യാൻ എഴുതാൻ പറ്റുമായിരുന്നു. ഇവിടെ റാൻ എന്ന വി ടു ആയതുകൊണ്ടാണ് എന്ത് വന്നത്? കുഡ് എന്ന പാസ്റ്റ് ഫോം വന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ, എല്ലാവരും ശരിയാക്കിയ ഒരു ഉത്തരമാണ് അടുത്തത്. ഷുഗർ ഈസ് മെയ്ഡ് ഡാഷ് ഷുഗർ കെയിൻ.
ഫ്രം എന്നാണ് ഉത്തരം. കാരണം ഷുഗർ കെയിൻ എൻറ്റയർലി മറ്റൊരു പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ എൻറ്റയർലി രൂപമാറ്റം വന്നാൽ ഫ്രം എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആൻസർ ഫ്രം എന്ന സി ഓപ്ഷൻ. ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ, ഷി വെന്റ് ടു ദ മാർക്കറ്റ് ഡാഷ് ഫുഡ്. പ്രപ്പോസിഷനിൽ ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു കാൽനടയായി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതാണ് പ്രപ്പോസിഷൻ വരിക? ഓൺ ആണ് വരുന്നത്. അപ്പൊ ഓൺ ഫുഡ് എന്ന ബി ഓപ്ഷൻ ആണ് ശരി. നെക്സ്റ്റ് വൺ, ഡാഷ് ഗിവിംഗ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ്. ഇവിടെ ഡാഷ് ഗിവിംഗ് ജറണ്ട് ആണ്. ജറണ്ട് വുഡ് യു, വുഡ് യുവിന്റെ കൂടെ ഒരിക്കലും നമ്മൾ ജറണ്ട് എഴുതാറില്ല, വി വൺ അല്ലേ എഴുതാറുള്ളൂ. അപ്പൊ വുഡ് യു അല്ല, വുഡ് യു പ്ലീസു അല്ല. നെക്സ്റ്റ് വൺ, വിൽ യു മൈൻഡ് എന്നൊരു പ്രയോഗം ഇല്ല. ആൻഡ് ഏതാണ്? മൈൻഡ് ചേർന്ന് വരണം അല്ലേ, ഒരു ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് വന്നാൽ ആണ് നമ്മൾ വുഡ് യു മൈൻഡ് എന്ന് യൂസ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡിന്റെ കൂടെ ജറണ്ട് ഐ എൻ ജി ഫോം ആണ് വരിക. സോ വുഡ് യു മൈൻഡ് എന്ന ഡി ഓപ്ഷൻ ആണ് ശരി. നെക്സ്റ്റ് വൺ, ട്വൽത്ത് ക്വസ്റ്റ്യൻ, മൈ ബ്രദേഴ്സ് ഗോ ടു ഓഫീസ് ഡാഷ് കാർ. എന്റെ സഹോദരന്മാർ കാറിലാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോ കാർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അറിയാലോ നിങ്ങൾക്ക്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഇരുന്ന് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന സ്മോളർ വെഹിക്കിൾസിന്റെ പേര് വന്നാൽ അതിനോടുകൂടെ ആർട്ടിക്കിളോ പ്രനൗണുകളോ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ കാർ ഒരു ചെറിയ വെഹിക്കിൾ ആണ്, ഇരുന്ന് മാത്രമേ നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ എ കാർ എന്ന സി ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നു. ബൈ വരുന്ന സമയത്ത് ഒരു കാരണവശാലും ബൈയുടെ കൂടെ വെഹിക്കിളുടെ പേര് വരികയാണെങ്കിൽ ആർട്ടിക്കിളുകൾ എഴുതി വെക്കരുത് കേട്ടോ. ബൈയും വെഹിക്കിളുടെ നെയിമും മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ബൈ ചേർത്ത് അവിടെ എഴുതരുത്. ഇവിടെ ഇൻ എ കാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഈച്ച് ഓഫ് ടു ഓർ മോർ വേർഡ്സ് ഹാവിംഗ് സെയിം സ്പെല്ലിംഗ് ഓർ സൗണ്ട് ബട്ട് ഡിഫറെന്റ് മീനിങ് ആർ കോൾഡ്. ഇത് നമ്മളും പഠിച്ച കാര്യം തന്നെയാണ്. ഒരേ സ്പെല്ലിംഗ്, ഒരേ സൗണ്ട്, ഡിഫറെന്റ് മീനിങ്ങുകളാണ് വരണമെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഹോമോണിംസ്, ഡി ഓപ്ഷൻ, അതാണ് ശരി. നെക്സ്റ്റ് വൺ, തോമസ് വാസ് യൂസ്ഡ് ടു ഡാഷ് പാർക്ക്. ഓക്കെ, വാസ് യൂസ്ഡ് ടു, ബി ഫാമിലിയുടെ കൂടെ യൂസ്ഡ് ടു വന്നാൽ ഐ എൻ ജി ഫോം ആണ്. ബി ഫാമിലി ഇല്ലാതെയാണെങ്കിലാണ് വി വൺ എഴുതുക. സോ ഇവിടെ വാസ് എന്ന ബി ഫാമിലി വന്നത് കൊണ്ട് വിസിറ്റിംഗ് പാർക്ക്. ഓക്കെ, വിസിറ്റിംഗ് എന്ന സി ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, Would you mind if I dash your car tonight? വുഡ് യു മൈൻഡിന്റെ കൂടെ സാധാരണഗതിയിൽ എല്ലാവരും ഐ എൻ ജി ഫോം എഴുതി വെക്കാറാ പതിവ് അല്ലേ. പക്ഷെ ഞാൻ വുഡ് യു മൈൻഡ് എന്ന ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഇഫ് ചേർന്നൊരു സെന്റൻസ് വരികയാണെങ്കിൽ വെർബ് എഴുതേണ്ടത് വി ടു ആയിരിക്കണം. ഇവിടെ ഇഫും ഐയും എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ വുഡ് യു മൈൻഡിന്റെ കൂടെ മറ്റൊരു സെന്റൻസ് ക്രിയേറ്റഡ് ആയാൽ വി ടു ഫോം എഴുതുക. സോ ആൻസർ എന്താണ്? ബോറോഡ് എന്ന ഏത് ഓപ്ഷനാ? സി ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ എറർ. എറർ കറക്ഷൻ, റിലേറ്റീവ് പ്രനൗണുകളെ ബേസ് ചെയ്യുന്നത്. വായിച്ചു നോക്കിയാൽ ഒരു മിസ്റ്റേക്കും ഫീൽ ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഐ ആം ദ സെയിം പേഴ്സൺ ഹും യു സെർച്ച്ഡ് ബിഫോർ. സാധാരണ ഹുമ്മിന്റെ അടുത്ത് പ്രനൗണ് വരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഹും കഴിഞ്ഞ് യു തന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കുറെ പേര് നോ എറർ എന്ന ആൻസർ ആണ് ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു എറർ ഇല്ലേ കുട്ടികളെ. ഞാൻ നിങ്ങളോട് മാൻ ലോസ് എന്ന് ഒരു ചാർട്ടാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാൻ ലോസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, ദാറ്റ് യൂസ് ചെയ്യേണ്ടത്. മച്ച്, സെയിം, ഓൺലി, ലിറ്റിൽ, അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ എന്താ സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത്? ദാറ്റ് എന്ന് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, വേറെ ഒരു റൂളും നിങ്ങൾ നോക്കരുത്. മാൻ ലോസ് എന്ന് പറയുന്ന വേർഡുകൾ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് പ്രനൗൺ ഏത് മാത്രമേ എഴുതാവൂ. മാൻ ലോസ് ഏതാണെന്ന് ആ ടോപ്പിക്ക് പോയി കാണണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ആ ടോപ്പിക് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ സെയിം എന്ന വാക്കിരിക്കുന്നത് കൊണ്ട് ആൻസർ ഏതാണ്? ഹും അല്ല, ദാറ്റ് ആണ് വരിക. അപ്പൊ സി ഭാഗത്ത് തെറ്റാണ്, സി ഓപ്ഷൻ തെറ്റ്. ഹുമ്മിന് പകരം അവിടെ ദാറ്റ് വരേണ്ടിയിരുന്നു. എന്തുകൊണ്ട് ദാറ്റ് വരണം? സെയിം, ദ സെയിം എന്ന് വന്നിട്ടില്ലേ, അതുകൊണ്ടാണ് ദാറ്റ് വരേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, സെവൻറ്റീൻത് വൺ, ബുക്സ് ആർ മെയ്ഡ് ഡാഷ് പേജസ്. ഒരുപാട് കുട്ടികൾ ഇതും തെറ്റിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയാം,
ഓഫ് ഫ്രം വിത്ത് ഈ മൂന്നിനും ഒരേ മീനിങ് ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എന്ന മീനിങ് ആണ് അല്ലേ ഓഫും ഫ്രമും നമ്മൾ പഠിച്ചു ഒറിജിനാലിറ്റി മാറിയില്ലെങ്കിൽ ഓഫ് ഒറിജിനാലിറ്റി മാറിയാൽ ഫ്രം അല്ലേ പക്ഷെ വിത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കുറെ പേര് ഇവിടെ വിത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് വിത്ത് അല്ല ആൻസർ ബുക്സ് ആർ മെയ്ഡ് ഓഫ് പേജസ് ഓഫ് ആണ് കാരണം പേജസ് എന്ന ഒറിജിനാലിറ്റി മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഓഫ് എന്തുകൊണ്ട് വിത്ത് വന്നില്ല എന്നത് ഞാൻ പറഞ്ഞുതരാം വിത്ത് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതൊരു ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിന്റെയോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയണം ഓക്കെ ഫോർ എക്സാമ്പിൾ ദിസ് ഡിഷ് ഇസ് മെയ്ഡ് വിത്ത് ഗ്രീൻ പീസ് വാട്ട് എവർ ഓക്കെ അപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണ ഐറ്റംസോ ഡ്രിങ്ക്സുകളോ എന്തെല്ലാം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ എന്ന് കാണിക്കാനാണ് മെയ്ഡ് വിത്ത് ഉപയോഗിക്കുന്നത് ഇവിടെ ഫുഡ് അല്ലല്ലോ വന്നിരിക്കുന്നത് ബുക്ക് അല്ലേ അപ്പൊ ഏത് മതി ഓഫ് മതി ഓക്കെ നെക്സ്റ്റ് വൺ ഹി ഡാഷ് ഹിസ് ന്യൂ കോട്ട് ആൻഡ് വെന്റ് ഔട്ട് ഫോർ എ വാക്ക് ഫ്രേസൽ വെർബ് നമ്മൾ പഠിച്ചതാണ് ധരിക്കുക എന്നർത്ഥം ഇവിടെ ആർക്കാണുള്ളത് പുട്ട് ഓൺ കോട്ട് ധരിച്ചവൻ പുറത്തോട്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ പുട്ട് ഓൺ അതാണ് വിയർ എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ് നെക്സ്റ്റ് വൺ ഇൻ എ ഡെമോക്രസി എവ്രി വൺ ഡാഷ് ഒബേ ദ റൂൾസ് ഓഫ് ദ നേഷൻ കടമ ഒബ്ലിഗേഷൻ മോറൽ ഒബ്ലിഗേഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ അവർ ആൻസർ ഇസ് ഓട്ട് ടു നെക്സ്റ്റ് വൺ ഫൈൻഡ് ദ എറർ വൺ മോർ എറർ ആണ് The old lady prayed that he may live long. Okay. ഇവിടെ ഓൾഡ് ലേഡി പ്രെയ്ഡ് ദാറ്റ് എന്ന പാസ്റ്റ് ടെൻസിലെ ഒരു എക്സ്ക്ലമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഭാഗമായിട്ട് അത് അതാണ് കേട്ടോ മെയിൻലി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ പ്രെയ്ഡ് ദാറ്റ് എന്ന പാസ്റ്റ് ഫോം ആണുള്ളത് സോ ഒബിയസ്ലി അവിടെ എന്ത് വേണം മേ എന്ന പ്രസന്റ് ചേരില്ല പകരം മേയുടെ പാസ്റ്റ് ആയ മൈറ്റ് എന്ന് വേണം സോ സി ഓപ്ഷൻ ആണ് എറർ ആയിട്ട് വരുന്നത് മേയ്ക്ക് പകരം മൈറ്റ് വരേണ്ടിയിരുന്നു ഓക്കെ അപ്പോൾ ആൻസർ കീ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായല്ലോ ഇനി ഏതെങ്കിലും ക്ലിയർ ആവാം ിൽ ഇതിന്റെ എല്ലാം ടോപ്പിക്കുകൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് പോയി കാണാൻ ആരും മറക്കരുത് ഓക്കെ അപ്പൊ ഇനിയും നമ്മൾ ഇതുപോലെ ഓരോ ടോപ്പിക്കുകൾ കഴിഞ്ഞ ശേഷം എക്സാം നടത്തുന്നതാണ് കുറെ അധികം പേരുടെ പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ ഇന്നത്തെ ആൻസർ കീല് അയച്ച് അതായത് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും താങ്ക് യു ഇനി നമ്മുടെ ഫ്രേസൽ വെർബ് ബാക്കിയുണ്ടല്ലേ ഇന്നലെ എക്സാം ആയ കാരണം നമ്മൾ ഫ്രേസൽ വെർബ് പറഞ്ഞില്ല ഓക്കെ ഫ്രേസൽ വെർബ് നമ്മൾ തന്നിട്ടായിരുന്ന ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിന്റെ മുമ്പിലെ ദിവസം ഏതായിരുന്നു ഒരെണ്ണം കം അക്രോസ് അല്ലെ കം അക്രോസിന്റെ ആൻസർ എന്താ യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നതാണ് അല്ലെ മീറ്റ് ഓർ ഫൈൻ ബൈ ചാൻസ് മീറ്റ് ഓർ ഫൈൻ ബൈ ചാൻസ് യാദൃശ്ചികമായി കണ്ടുമുട്ടുക നെക്സ്റ്റ് വൺ കം അബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ കം ഡൗൺ എന്ന് പറഞ്ഞാൽ ബിക്കെയിം ചീപ്പർ അല്ലെങ്കിൽ കൊളാപ്സ് വില കുറയുക മൂല്യം കുറയുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ കൊളാപ്സോ ബിക്കെയിം ചീപ്പർ ബിക്കെയിം ലോവർ എന്നൊക്കെ പറയാം ഇനി കം ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ബി പബ്ലിഷ്ഡ് അതായത് മുൻപിലോട്ട് വരിക ഓക്കെ നെക്സ്റ്റ് വൺ കം അപ്പ് ടു അപ്പിയർ ഓക്കെ അപ്പോൾ കം അക്രോസ് ഫൈൻ ബൈ ചാൻസ് കം അബൌട്ട് ഹാപ്പൻ കം ഡൗൺ കൊളാപ്സ് അല്ലെങ്കിൽ ബിക്കെയിം ചീപ്പർ കം ഔട്ട് ബി പബ്ലിഷ് കം അപ്പ് ടു അപ്പിയർ ഒത്തിരി പേര് ആൻസേഴ്സ് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആൻസർ അയച്ചത് അഫ്സൽ ഫ്രം കുഴൽമന്നം ആണ് ഇന്ന് എന്തായാലും നറുക്കിടുന്നില്ല എന്തായാലും ഇത്രയും ടൈം പോയില്ലേ അപ്പൊ നാളെ മുതൽ നമുക്ക് ഫ്രേസൽ വെർബിന്റെ ഗെയിം സാധാരണഗതിയിൽ തുടരുന്നതായിരിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ ഏതൊക്കെയാണുള്ളത് നാളെ ആൻസർ അയക്കാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് ആൻസർ അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നാളെ നമുക്ക് ടോസ് ഒക്കെ എടുക്കാവേ ഓക്കെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ ഗിവ് അപ്പ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ സെറ്റ് ഔട്ട് Third one, set off. Fourth one, run out. Fifth one, take after. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം Give up, set out, set off, run out, take after. കിട്ടിയല്ലോ അപ്പൊ നാളെ പുതിയൊരു ടോപ്പിക്ക് കാണുന്നത് വരെ Bye-bye.